ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല എളുപ്പത്തിലൊരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മൾ ബസുമതി അരിയോ പച്ചരിയോ അല്ലെങ്കിൽ പൊന്നിയരി കൊണ്ടുവരെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസുമതി അരി കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് പച്ചരി കൊണ്ടും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമുക്കിങ്ങനെ ഒരു ചെരുവ് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത്, വെന്ത് കഴിയുമ്പോൾ അരി അതിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബസുമതി അരി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 400 ഗ്രാം ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ ഞാൻ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നന്നായിട്ട് പഴുത്ത 3 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തക്കാളി അരച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരി വെന്തോന്ന് നോക്കുന്നുണ്ട്. അരി പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരിപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെന്ത ബിരിയാണി അരി കോരി മാറ്റാം. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് പോകരുത് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് വേവിക്കരുത്. ഇങ്ങനെ ഇരുന്നിട്ടൊരു വേവുണ്ട് ചോറിന്. ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 പച്ചമുളക് നടുവിൽ കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. പച്ചമുളകൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് അധികം എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ. അപ്പോൾ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി തന്നെ വേണമെന്നില്ല, സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ കുറവിട്ട് കൊടുത്താൽ മതി. ഇതപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റാണ്. നന്നായിട്ട് ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ അരച്ചിരിക്കുന്നത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പച്ചച്ചോവയൊക്കെ നന്നായിട്ടൊന്ന് മാറണം. അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. നല്ലെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചോറൊക്കെ പാകത്തിനാണ് വെന്തിരിക്കുന്നത്. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി കുത്തി ഉടയ്ക്കരുത്. സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് എടുത്തെടുത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം.
ഇപ്പം ഞാൻ 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണത്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒരു പിക്കിളും ഒരു സലാഡും ഉണ്ടെങ്കിൽ ഇത് വയറ് നിറച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.